ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ചിലവ് കുറഞ്ഞൊരു സ്രോതസ്സാണ് സൂര്യപ്രകാശം. സൂര്യപ്രകാശം ഏൽക്കുന്നതിലൂടെ വൈറ്റമിൻ ഡി നമ്മുടെ ചർമ്മത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രോഗപ്രതിരോധ ശക്തി നൽകുവാനും വൈറ്റമിൻ ഡിക്ക് കഴിവുണ്ട്. രോഗപ്രതിരോധ ശക്തി കുറഞ്ഞാൽ ക്ഷയരോഗം അതുപോലുള്ള പല പല രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട്. വൈറ്റമിൻ ഡി കുറവുള്ളവരിൽ ഡയബറ്റിക്സ്, പലതരത്തിലുള്ള ക്യാൻസർ, ശരീരത്തിന് വേദന എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറവ് മൂലം വളർച്ചാ മുരടിപ്പ് കണ്ടുവരുന്നുണ്ട്. പല്ല് വരാൻ താമസം അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടാൽ ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവ് ഉള്ളവരുടെ എല്ലുകളിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നു. ഒന്ന് ചെറുതായിട്ട് വീണാൽ തന്നെ ഇത്തരത്തിലുള്ളവർ എല്ലൊടിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുപോലെ ബ്ലഡ് പ്രഷർ നോർമലായി നിൽക്കാത്തൊരവസ്ഥയും വൈറ്റമിൻ ഡി കറക്റ്റ് അല്ലാത്തവരിൽ, അതായത് നോർമലിനേക്കാളും ഒരുപാട് താഴെയുള്ളവരിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ബ്ലഡ് ടെസ്റ്റിലൂടെ വൈറ്റമിൻ ഡിയുടെ കുറവ് നമുക്കുണ്ടോ എന്ന് അറിയാവുന്നതാണ്. എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇതുകൂടി ടെസ്റ്റ് ചെയ്യിക്കുക. സൂര്യപ്രകാശം ഏൽക്കുന്ന വഴി നമുക്ക് ഈ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. സൂര്യപ്രകാശം ഏൽക്കാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ പലരും ധരിക്കുക, അതൊരു കാരണമാണ്. ഇപ്പോൾ സ്കിന്നിലേക്ക് സൂര്യപ്രകാശം അബ്സോർബ് ചെയ്യാൻ പാകത്തിനുള്ള കോട്ടൺ വസ്ത്രങ്ങൾ അതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് 15 മിനിറ്റെങ്കിലും വെയിൽ കൊള്ളുക. അത് ഇളം വെയിലാണ് കൊള്ളേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പാൽ, ബട്ടർ, മുട്ടയുടെ മഞ്ഞ, കൂൺ, മത്സ്യങ്ങൾ, കരൾ എന്നിവയിലെല്ലാം വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ളവയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുക ഇതിൻ്റെ കുറവുള്ളവർ, അപ്പോൾ അത് പരിഹരിക്കപ്പെടാൻ സാധിക്കും. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരിൽ കാൽസ്യത്തിൻ്റെ അബ്സോർഷൻ ശരിയായ രീതിയിൽ നടക്കാറില്ല. അതുകൊണ്ട് തന്നെ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളും ദിവസേന കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സാധാരണ ഡോക്ടേഴ്സ് വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾസാണ് കൊടുക്കാറ്. ഇത് മാസത്തിൽ 1 വീതമോ 2 വീതമോ, അത് ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ച്, നമുക്ക് എന്തുമാത്രം കുറവുണ്ട് എന്നുള്ള അനുസരിച്ചാണ് അവർ പറയുക. നമ്മളിത് കഴിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡ് ഐറ്റംസൊക്കെ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുറവ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സൂര്യപ്രകാശം കൊള്ളുക, ഒരല്പം എക്സസൈസൊക്കെ ചെയ്യുക, അത് പ്രായത്തിനനുസരിച്ചുള്ള എക്സസൈസ് ചെയ്യുക. വിദേശങ്ങളിലൊക്കെ പ്രായമുള്ളവർക്ക് ഈ ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാൻ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും കാര്യങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ഒരല്പം വെയിലൊക്കെ കൊള്ളുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1 വർഷത്തേക്കുള്ള ടാബ്ലറ്റ്സ് ആയിരിക്കും കഴിക്കാൻ ചിലപ്പോൾ പറയുക. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് 1 വർഷത്തിന് ശേഷം കറക്റ്റായിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ കുറവ് പരിഹരിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വളരെയേറെ പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ വൈറ്റമിൻ ഡിയുടെ കുറവ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി കാണുക. പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.